ഹലോ എവ്രിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. റമദാന് ഏകദേശം തീരാറായി, ഈദ് ആവാറായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി രണ്ട് പുഡിംഗ് റെസിപ്പീസുമായിട്ടാണ്. അധികം പണിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ക്രീമി ബട്ടർ പുഡിങ്ങും ഏകദേശം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഇളനീർ. അപ്പോൾ ഇളനീർ കൊണ്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് പുഡിങ്ങും അതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് മിൽക്ക് സോസും. റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നു, യൂസ്ഫുൾ ആവുന്നു വിചാരിക്കുന്നു. കീപ് വാച്ചിങ് ഗൈസ്. ആദ്യം തന്നെ ബട്ടർ പുഡിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു മുട്ട വേണം, രണ്ട് സ്ലൈസ് ബ്രെഡ് വേണം, അര ഗ്ലാസ് പാല് വേണം. എന്നിട്ട് ആ പാലിൽ ഒരു ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് മിക്സാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ അര ലിറ്റർ പാലിനുണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടിയാൽ മതി. കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിൽ രണ്ട് ടീസ്പൂൺ ജലറ്റിനാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ ചൈന ഗ്രാസ് എടുക്കുന്നെങ്കിൽ അതൊരു 10 ഗ്രാം ചൈന ഗ്രാസ് എന്നുള്ള കണക്കായിരിക്കും വരാം. ഇത് ഏകദേശം 10 ഗ്രാം തന്നെയായിരിക്കും ജലറ്റിനും എടുത്തിട്ടുണ്ടാവുക. സ്പൂൺ കണക്കാണെങ്കിൽ 2 ടീസ്പൂണായിട്ടാണ് ഞാൻ എടുത്തത്. ഇനി വേണ്ടത് ബട്ടറാണ്. ബട്ടർ സോൾട്ടഡ് ബട്ടറാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഈ പുഡിങ്ങിന്. അതുപോലെ അമൂലിൻ്റെ സോൾട്ടഡ് ബട്ടറാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ 100 ഗ്രാം ബട്ടറിനെ നേരെ ഹാഫ് ആക്കിയിട്ട് 50 ഗ്രാം ബട്ടറാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഓൾറെഡി കുറച്ച് യൂസ് ചെയ്ത ബട്ടറായിട്ടാണ് നേരെ ഹാഫ് ആവാത്തത്. പിന്നെ 1/2 ലിറ്റർ പാല്, ഞാനിവിടെ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 1/2 ലിറ്റർ പാലാണ്. പാല് ഏകദേശം ചൂടായി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. കസ്റ്റേർഡ് മിൽക്ക് ഇട്ടു, പിന്നെ മുട്ട ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ബ്രെഡ് ഇട്ട് കൊടുക്കുക. വെറുതെ കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് വെച്ച ബ്രെഡാണ്. ബ്രെഡ് ഇട്ട് ഇളക്കി കൊടുക്കുക. 50 ഗ്രാം ബട്ടർ എല്ലാം കൂടി ഇട്ട് നല്ലോണം ഇളക്കി ബട്ടറെല്ലാം മെൽട്ടാകുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പുഡിംഗ് അല്ലേ, എന്തായാലും കുറച്ച് മധുരം വേണ്ടേ. കൂടെ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണ് വേണ്ടെങ്കിൽ കുറച്ചൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടാൽ മതിയാവും. പിന്നെ ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്, അതും ഷുഗർ പഞ്ചസാരൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടിന്ന് വരെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് ഒന്ന് പാല് കുറുക്കിയെടുക്കാമെന്ന് വേണ്ടത്. അങ്ങനെ കുറേ സമയം ഇട്ട് ഇളക്കുമൊന്നും വേണ്ട, എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കുറുക്കിയെടുക്കേ വേണ്ടു. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ജലറ്റിനും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി മെൽറ്റ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ ചൈന ഗ്രാസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ചൈന ഗ്രാസ് വേറെ കുറച്ച് വെള്ളത്തിൽ ആദ്യം ഒന്ന് മെൽട്ടാക്കി ചൂടാക്കി മെൽട്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം മിക്സായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് ജസ്റ്റ് ആ തിളച്ചിട്ടുള്ള ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ 1 ലിറ്റർ പാലിനാണ് ഉണ്ടാക്കുന്നതെങ്കിലും മുട്ട ഒന്ന് മതിയാവും, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയാൽ മതി. കുറച്ചൊന്ന് ചൂട് പോയപ്പോൾ ഞാനൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ബ്രെഡെല്ലാം ഒന്ന് മിക്സാവും. അപ്പോൾ ഇതൊരു മിക്സി ജാറിലിട്ടിട്ട് ജ്യൂസാക്കി എടുക്കുക. പിന്നെ വേണ്ടത് ഒരു പുഡിംഗ് ഡിഷാണ്. മിക്സായ ഈ ജ്യൂസായ പുഡിംഗ് മിക്സ് പുഡിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ ഈ ഫുൾ മിക്സും പുഡിംഗ് ഡിഷിലേക്ക് ഒഴിച്ചിട്ടില്ല. 2 സിലിക്കോൺ മോൾഡ്, 1 കപ്പ് കേക്ക് മോൾഡ്, 2 സിലിക്കോൺ മോൾഡ് എടുത്തിട്ട് അതിലും കൂടെ കുറച്ച് മിക്സ് ഒഴിച്ചിട്ട് സെറ്റാക്കാൻ വെക്കുന്നുണ്ട്. എന്നാൽ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം ഈ പുഡിംഗ് ഡിഷിന്ന് മുറിച്ചിട്ട് എടുക്കണം. ആ ഷേപ്പിൽ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ടൈം നല്ല സെറ്റാകാൻ വേണ്ടി വെക്കണം. 3-4 മണിക്കൂർ എന്തായാലും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് എടുക്കും. അങ്ങനെ സെറ്റായ ബട്ടർ പുഡിംഗ് റെഡിയായി. ഇനി ഇത് അൺമോൾഡ് ചെയ്തെടുക്കണം.
പുഡിംഗ് ഡിഷിലാണെങ്കിലും മുറിച്ചിട്ട് ഈസി ആയിട്ട് ഓരോ പീസസ് എടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടും. നല്ല ഉറച്ച് സെറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഈസി ആയിട്ട് വേഗം എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. കൂടുതൽ ഗാർണിഷിങ്ങോ ടോപ്പിങ്ങോ ഒന്നും ഇതിനാവശ്യമില്ല. ഒറ്റയ്ക്ക് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ബട്ടർ പുഡിങ്. ഞാൻ എന്നാലും അതിൻ്റെ കുറച്ച് ടോപ്പിംഗ് പോലെ ആയിട്ട് കുറച്ചൊന്ന് ചോക്ലേറ്റ് സിറപ്പും കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഫ്രഷ് ക്രീം മിക്സ് ചെയ്തിട്ടെല്ലാം ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാം. അതുപോലെ ബദാമും മുറിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. നമ്മൾ അധികം ബദാമിൻ്റെ പീസസ് മാത്രം മേലെ ഇട്ടിട്ടാണ് കഴിക്കുക. അങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ബട്ടർ പുഡിങ്. അപ്പോൾ ഈ ഇതിന് കുറച്ച് ഡിഫറെൻ്റായിട്ടും സിമ്പിളായിട്ടും ഉള്ള ഈ ബട്ടർ പുഡിങ് എല്ലാവരും ട്രൈ നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് പോവാം. അത് ഇളനീരിൻ്റെ പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ജലറ്റിൻ ആദ്യം കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒരു 1.5 ടീസ്പൂൺ ജലറ്റിൻ മിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഇതും ഞാൻ നേരത്തെ പുഡിങ്ങിൽ പറഞ്ഞ പോലെ നിങ്ങൾ ചൈന ഗ്രാസ് എടുക്കുന്നെങ്കിൽ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് വരെ നിങ്ങൾക്ക് വേറെ വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ഇളനീരിനുള്ളിലുള്ള ഫ്ലഷാണ്. അത് ഒരു ചെറിയ പീസസാക്കിയിട്ട് ഒരു കപ്പ് ഫ്ലഷ് ചെറിയ പീസസാക്കി മുറിച്ചെടുക്കണം. പിന്നെ ഒരു പാൻ വെക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 2 ചെറിയ ഇളനീരിൻ്റെ വെള്ളമാണ് ഇത്. 1 കപ്പുണ്ട്, കറക്റ്റ് 1 കപ്പ്. നിങ്ങൾക്ക് കുറച്ച് അധികം വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പുഡിങ്ങ് ഇതിനെ കൊണ്ടാവുള്ളൂ. അങ്ങനെ അതിലേക്ക് ഏകദേശം വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം മധുരമുള്ള വെള്ളമല്ല ഇതുണ്ടായത്, അതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ജലറ്റിനാണ്. നിങ്ങൾ ചൈന ഗ്രാസ് ആണ് ചെയ്യുന്നതെങ്കിൽ ചൈന ഗ്രാസ് വേറെ വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ജലറ്റിന് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിനുള്ളത് അലിയിച്ചെടുക്കുക ചെയ്യുന്നത്. ഇളനീർ പുഡിങ്ങിൻ്റെ 50% റെഡിയായി. ഇനി ഇത് കുറച്ച് ചൂടായിക്കിനാ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനിതിന് ചെറിയ ചെറിയ സിലിക്കൺ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ പുഡിംഗ് ഡിഷിലേക്ക് ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താലും മതി, എന്നിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെറിയ സിലിക്കൺ മോൾഡിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ ചെറിയ പീസസായിട്ട് മുറിച്ച് വെച്ച വൈറ്റ് ഫ്ലഷും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോന്നിലും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പുഡിംഗ് ഡിഷിൽ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തതാണെങ്കിൽ ഈ ഫ്ലഷ് മൊത്തത്തിൽ അതിലിട്ട് കൊടുത്താൽ മതി, ഇങ്ങനെ വേറെ വേറെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഇളനീർ ഗ്ലാസ് പുഡിങ്ങിനുള്ള കാര്യങ്ങൾ റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇനി അത് സെറ്റാകുന്ന ടൈം കൊണ്ട് ആക്കിയെടുക്കേണ്ടത് കോക്കനട്ട് മിൽക്ക് സോസ് ആണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ വേണം, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അധികം മധുരം വേണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറക്കാം. ഇനി ഈ കണ്ടൻസ്ഡ് മിൽക്കിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് സോസ് റെഡിയാക്കാം. പുഡിങ്ങിനുള്ള ശരിക്കുള്ള ടേസ്റ്റ് അല്ലെങ്കിൽ മധുരമെല്ലാം കൊടുക്കുന്നത് ഈ മിൽക്ക് മെയ്ഡിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും സോസാണ്. അപ്പോൾ ഉള്ളിലുള്ള വെള്ളം കുറച്ച് പുളിയുള്ള വെള്ളമാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ മധുരമുള്ള സോസും കൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷനും നല്ല ടേസ്റ്റിയാണ് പുഡിങ്. അപ്പോൾ ഇതാണ് സോസിൻ്റെ കൺസിസ്റ്റൻസി. അധികം കട്ടിയല്ല, ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന കുറച്ച് ലൂസ് ഉള്ള സോസ് ആയിട്ടാണ് വേണ്ടത്.
ഞാനപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ഗ്ലാസ് പുഡിംഗ് അൺമോൾഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ മേലെ കുറച്ച് ഇതിൻ്റെ ആ ഫ്ലഷിൻ്റെ ലെയർ ഉണ്ടാവും, താഴെ ആ ഗ്ലാസിൻ്റെ വെള്ളത്തിൻ്റെ ലെയർ താഴെ ഉള്ള പോലെയാണ് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് കോക്കനട്ട് മിൽക്ക് സോസും കൂടി ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ടൊരു പുഡിംഗ് ഡിഷിൽ ഒഴിച്ചിട്ടാണ് ആക്കിയതെങ്കിൽ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിലെടുത്ത് വെച്ചതിന് ശേഷം ഈ കോക്കനട്ട് മിൽക്കും കൂടി ഒഴിച്ചിട്ട് സെർവ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ രണ്ട് പുഡിംഗ് റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്.